അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെൽത്തി മയണൈസിനെ പറ്റി. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ മുട്ട ചേർക്കുന്നില്ല, പാല് ചേർക്കുന്നില്ല, പിന്നെ ഓയിൽ ഒട്ടും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് കൊടുക്കാം, അതുപോലെ LCHF ഡയറ്റ് ചെയ്യുന്നവർക്ക്, ബാക്കിയുള്ള എല്ലാവർക്കും, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ള മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യുകയും ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അത്ര പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ റെസിപ്പി ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാ മയണൈസ് കഴിക്കുന്ന അതേ ഫീലാണ് നമുക്ക് കിട്ടുക. ഇതിൽ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അരക്കപ്പ് കശുവണ്ടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കശുവണ്ടി തന്നെ എടുക്കാൻ നോക്കണം. അതൊരു 10-15 മിനിറ്റ് കുതിർത്തിയിടാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കശുവണ്ടി മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റാം. വെള്ളം ചേർക്കേണ്ട, കശുവണ്ടി മാത്രം ചേർത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് 2 വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. ശേഷം അരമുറി നാരങ്ങയാണ് ചേർക്കുന്നത്. അരമുറി മതിയാവും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ചെറിയൊരു സ്പൈസ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ശേഷം ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് പുളി കുറവാണെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കാം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കാരണം ലൂസായി പോകും. നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം. ഇതിപ്പോൾ അരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം കുറവായിട്ടാണ് കാണുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ട് ക്രീം പോലെ ആയിട്ടുണ്ട്. ഞാൻ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നോക്കുക. തിക്നെസ് നിങ്ങൾക്ക് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒറിജിനൽ മയണൈസ് കഴിക്കുന്ന അതേ ഫീലാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് മെയിനായിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ റെസിപ്പി പറയുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നോൺ വെജ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ബ്രെഡ് കഴിക്കാനും ഒക്കെ മയണൈസ് അല്ലെങ്കിൽ സോസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മയണൈസൊക്കെ ഒരുപാട് ഓയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും, നമുക്ക് നല്ല സമാധാനമാവും. ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഡയറ്റ് ചെയ്യുന്നവരാണേലും അല്ലാത്തവരൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. ഇൻഷാല്ലാ ഞാൻ നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.